കടലക്കടലാസ്. ഇന്നത്തെ കഥ ഗണപതിയുടെയാണ്. ഗണപതിയുടെ കുറേ കഥകളുണ്ട്. അതിലൊരു ചെറിയ കഥ പറയാൻ പോവാ. ചന്ദ്രനെ എല്ലാവരും കാണാറുണ്ടല്ലോ. ഒരു ദിവസം മാസത്തിൽ പൗർണമി എന്ന ദിവസം ഫുള്ളായിട്ട് കാണാൻ പറ്റും. പിന്നെ 15 ദിവസം ആകുമ്പോൾ ചെറുതായിക്കൊണ്ടേ പോവും. ഒരു ദിവസം കാണാനേ പറ്റില്ല. അന്നാണ് നമ്മൾ അതിനെ അമാവാസ്യ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ വലുതായി പിന്നെ പൗർണമി വരും. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ആ കഥയുടെ ഹീറോ ആണ് ഗണപതി. ഇതുപോലൊരു വിനായക ചതുർത്ഥി എന്ന് വെച്ചാൽ ഗണപതിയുടെ പിറന്നാളായിരുന്നു. പിറന്നാളന്ന് ഗണപതി എന്ത് ചെയ്തു? എല്ലാവരുടെ വീട്ടിലും പോയി. എല്ലാവരും എന്തൊക്കെയോ ഉണ്ടാക്കിയിരുന്നു. പിറന്നാളാവുമ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ. മോദകണ്ട ഇഷ്ടമുള്ള എല്ലാം ഉണ്ടായിരുന്നു. മോദകണ്ടായിരുന്നു, കുഴകെട്ടി ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഓരോരോ വീട്ടിലും പോയിട്ട് എല്ലാം അങ്ങോട്ട് കഴിച്ചു. കഴിച്ചിട്ട് ഗണപതി എന്ത് ചെയ്തു? പോവാ, വീട്ടിലേക്ക് പോകണ്ടേ, പോവാ, രാത്രിയായി. അയ്യോ, വയറൊക്കെ ഫുള്ളായി നിറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ മൂഷികം വന്നു. മൂഷികൻ്റെ മേത്തുനിന്ന് കയറി കയറി അങ്ങോട്ട് ഇരുന്നു. ഇരുന്നിട്ട് പോകുക, ഇങ്ങനെ പോവാ. മൂഷികനും പതുക്കനെ പതുക്കനെ പോകുവാണ് ഗണപതിനെ മേലിൽ വെച്ചോണ്ട്. അപ്പോ ദാ ഒരു പാമ്പേ വന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ മൂഷികൻ പേടിച്ചിട്ട് അങ്ങോട്ട് ഓടി. ഓടിയപ്പോ എന്തായി? ദാ കിടക്കുന്നു ഗണപതി താഴെ. കിടന്നാ മാത്രമല്ല, ആ വയറങ്ങോട്ട് പൊളന്നു. പൊളഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് കുഴക്കട്ടയും മോദകവും എല്ലാം ഉരുണ്ടുരുണ്ടുരുണ്ട് പോവുക. ചേ, ഗണപതിക്ക് ആകെക്കൂടി ചമ്മലായിപ്പോയി. എന്നിട്ട് ഉടനെ എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് വയറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കയറി നോക്കായിരുന്നു. അപ്പോൾ അവിടെ പാമ്പ് കണ്ടു. പാമ്പിനെ അങ്ങോട്ട് കെട്ടി. നമ്മൾ ഈ സഞ്ചി കെട്ടുന്ന മാതിരി, കയറി കെട്ടുന്ന മാതിരി കെട്ടി. ആരും കണ്ടില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ 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 നോക്കി, ചമ്മലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരു ശബ്ദം. ആരാണോ ചിരിക്കുന്നെ, ആരാണ്ട് ആരോ എന്നെ കണ്ടു. നോക്കിയപ്പോ ദേ ചന്ദ്രൻ. ചന്ദ്രനിൽ ചിരിക്കുക, ഇത് കണ്ടുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ചന്ദ്രനെ എപ്പോഴും അഹംഭാവമാണ്, നല്ല ഭംഗിയാണെന്നും പറഞ്ഞോണ്ട് എപ്പോഴും അഹംഭാവമാണ്. ചിരിക്കുക എന്ന് ഗണപതിനെ ഇങ്ങനെ കണ്ടിട്ട് ചിരി സഹിച്ചില്ല, ചിരിച്ചുകൊണ്ടേയിരുന്നു. ഗണപതിക്ക് കോപം വന്നു. എന്തൊരു ദേഷ്യം വന്നു എന്നറിയോ? എന്നിട്ട് ചന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, ദേ എന്നെ നോക്കി ചിരിക്കുകയല്ലേ, നോക്കി, ഞാൻ ശപിക്കുകയാണ്, ആരും ഇനി ചന്ദ്രനെ കാണില്ല. ചന്ദ്രൻ ആകെക്കൂടി വെപ്രാളായി. താഴെ വന്നിട്ട് ക്ഷമിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കാൽക്കല്ല് വീണു. അപ്പോൾ ദേവന്മാർ വേറെ എല്ലാവരും കൂടി ഓടി വന്നു. പറഞ്ഞു, ദേ ചന്ദ്രനെ ഇങ്ങനത്തെ ഒരു ശാപം കൊടുക്കരുത്, രാത്രി വെളിച്ചമില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ ഗണപതി സമാധാനമായി. സമാധാനമായിട്ട് പറഞ്ഞു, ശരി, എനിക്ക് ശാപം പിൻവലിക്കാൻ പറ്റില്ല, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, അതിനെ കുറയ്ക്കാം. എന്താന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം മുഴുക്ക കാണാം, പൗർണമി എന്ന് മുഴുക്ക കാണാം. എന്നിട്ട് ചെറുതായി 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 15 ദിവസത്തിനാവും. ഒരു ദിവസം മാസത്തിൽ കാണാനേ പറ്റില്ല. പിന്നെ വലുതായി 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 ചന്ദ്രഭാഗപ്പം. ചന്ദ്രൻ പറഞ്ഞു, ശരി, വേറെ എന്ത് ചെയ്യാൻ പറ്റും, ശരി എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു ഗണപതി. അത് കേട്ടപ്പോൾ പിന്നെയും ഒരു എന്താണാവോ എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താ? വിനായക ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ ആരെങ്കിലും കണ്ടാ അത്ര നല്ലതല്ല. ചിരി. അയ്യോ, അങ്ങനെ പറയരുതേ എന്ന് പറയും. അല്ല, ശരിക്കും പ്രാർത്ഥിച്ചാൽ ഒന്നും ആകില്ല എന്ന് പറഞ്ഞു ഗണപതി. അപ്പോൾ അന്ന് മുതലാണ് ഈ ചന്ദ്രൻ ചെറുതായും വലുതായിക്കൊണ്ടിരിക്കുന്ന പൗർണമി ഫുള്ളായിട്ട് കാണുന്ന ദിവസം, അമാവാസ ഒന്നും കാണാത്ത ദിവസം. ഇപ്പോഴും വിനായക ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ കാണാൻ എല്ലാവർക്കും പേടിയാണ്. പേടിക്കാനൊന്നുമില്ല, ശരിക്കും പ്രാർത്ഥിച്ചാൽ ഒന്നും ആകില്ല, ഗണപതി ആരും ഉപദ്രവിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ ഗണപതി. ഇഷ്ടമായ കഥ?
നല്ല കഥയല്ലേ, കൊച്ചു കഥ, നല്ല കഥ.